നമുക്ക് ആ മൂവിയുടെ സീൻ ഒന്ന് കണ്ടിട്ട് വരാം. എന്തോന്നാടാ ഇക്രു അത്? ഒരു പതിയാ മാമേ. ഇതാരാ വിഷക്കോര് ഇവിടെ കൊണ്ടുവച്ചേ? അറിയത്തില്ല ചേട്ടത്തി, എന്നതാ ഇത്? മിണ്ടാടാ. എന്നാലും ഇതിനും മാത്രം ധൈര്യമുള്ളവന്മാരുണ്ടോ നമ്മുടെ നാട്ടില്? ഞാൻ കാലത്ത് ലോനപ്പേട്ടന്റെ അവിടെ പാല് കൊടുക്കാൻ പോകുമ്പോ ആ ബേക്കറി മത്ത ഇവിടെ കിടന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു. ഇനി അങ്ങേരായിരിക്കോ? ചേട്ടിയേ, എന്നെ അന്ന് മനസ്സിലായില്ലേ? എന്നാലും ബേക്കറി മത്തായി ഇത് എപ്പോയിട്ട് കെട്ടിപ്പൊതിഞ്ഞവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് മത്തായി ചേട്ടത്തിയോട് ചോദിക്കുക, പോർക്കിറച്ചിയാണോ എന്ന്. ഊർക്ക ഇട്ട് വെച്ച് തിന്നോളെ. അവനെ ഞാൻ തീറ്റിക്കാം. എന്താ വിഷക്കോലെ, രണ്ട് തേക്കുണ്ടല്ലോ ഇങ്ങോട്ട് പറിച്ചത്. കുറച്ച് മീനാ തണ്ടം വെച്ച് വരാതെ. കൊടമ്പുടിയിട്ട് വെച്ചാ മതി. കാലിന്ന് പിടിച്ചതായിരിക്കും അല്ലേടാ? അല്ല, കാക്കൂസ് ഒന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാ. എടി ത്രേസിയേ, അടപ്പിന് ചാര ഇരിപ്പുണ്ടോ? വരാലാമ്പള് ചാര വിട്ടി പിടിച്ചില്ലേ, തോറ് ശരിക്കുരുങ്ങി പോരത്തില്ല. എവിടുന്ന അമ്മച്ചി വരാല? അങ്ങനെ ചാച്ചപ്പം കൊണ്ടുവന്നതാ. നീ കുറച്ച് കൊടുത്തു വെള്ളത്തിന്. ഈ മൂവി സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ ഈ വീഡിയോ ആദ്യം തന്നെ കാണിക്കാനുള്ള കാര്യം വെച്ചാല്, നമ്മുടെ ലൈഫില് ഇതുപോലെ ആളുകളൊക്കെ കൊണ്ട് കുറെ സാധനങ്ങളൊക്കെ തരും. അതെടുത്ത് അടുക്കളയിൽ വെക്കണോ പുറത്ത് കളയണോ എന്നുള്ള തീരുമാനിക്കുന്ന നമ്മളാണ്. അപ്പൊ മറ്റുള്ളവര് നമ്മളോട് പലപ്പോഴും പറയുന്ന വേർഡ്സ് ഇതുപോലെ അഴുക്ക് നിറഞ്ഞ മാലിന്യമാണ്. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൊള്ളില്ല, നമ്മൾ മോശമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ഇതുപോലെയുള്ള ഒരു സാധനമാണ്, വേസ്റ്റ് ആണ്. ഈ വേസ്റ്റ് എടുത്ത് നമ്മുടെ ഉള്ളിൽ വെക്കണോ പുറത്ത് വെക്കണോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യമാണ് ഇന്ന് ഞാൻ ഈ രണ്ടാമത്തെ ഒരു നമ്മുടെ ഒരു നമ്മുടെ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ച്, ആ പോയിന്റ് ഇതാണ്, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും നമ്മൾ ഹൃദയത്തോട് അത് ചേർത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് നമ്മളെ നശിപ്പിക്കാനായിട്ട് വളരെ അധികം സാധ്യതയുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് കൂടെ പരിചയപ്പെടുത്താം. ഈ ബുക്ക് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ദ ലോ ഓഫ് ഗാർബേജ് ടൈം. ഈ ബുക്ക് ആരെങ്കിലും അറിയോ? ആരെങ്കിലും ഈ ബുക്ക് വായിക്കുകയോ ഇതിനെ കുറിച്ച് കേട്ടോ ചെയ്തിട്ടുണ്ടോ? ഒന്ന് പറയുന്ന യെസ് എന്ന് തന്നെ ഒന്ന് എന്തെങ്കിലും പറയാലോ. കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് അല്ല. ഓക്കെ, ഞാൻ പറയാം. ഇത്
ഡേവിഡ് ജെ പോളെ എന്ന് പറയുന്ന ഒരു സിഇഒ, ഒരു കമ്പനിയുടെ സിഇഒ എഴുതിയൊരു പുസ്തകമാണ്. ഈ പുസ്തകമുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാല്, ഇദ്ദേഹം വളരെ തിരക്കുള്ള ഒരു സിഇഒ ആണ്. ഒരു ദിവസം രാവിലെ പോകണം, ഒരു മീറ്റിങ്ങിനായിട്ട് പോകണം. അപ്പൊ അദ്ദേഹത്തിന്റെ വണ്ടി അന്ന് അവൈലബിൾ അല്ല. അദ്ദേഹം പുറമേ നിന്നൊരു ടാക്സി റെന്റിന് എടുക്കുകയാണ്. ആ ടാക്സിക്കാരനെ ഒരു മീഗ്രോ ആളാണ്, ഭയങ്കര ഹാപ്പി മൂഡുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം പാട്ടൊക്കെ പാടി നിൽക്കുന്നത്. അപ്പൊ ഇയാൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് വന്നിട്ട് നേരെ ഈ വണ്ടിയിൽ അകത്തേക്ക് കയറുന്നു, ലാപ്ടോപ്പ് തുറന്നു വെക്കുന്നു, വർക്ക് ചെയ്ത് തുടങ്ങുന്നു. വണ്ടി വേഗത്തിൽ വിട്ടോ, നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് പറയുന്നു. ഇയാൾ വളരെ വളരെ പാട്ടൊക്കെ പാടി വളരെ അമേരിക്കയിൽ ഇങ്ങനെ നന്നായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് ഒരു വണ്ടി സൈഡിൽ കൂടെ വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ക്ലോസ് ചെയ്ത് അങ്ങ് പോയി. അപ്പൊ ഈ വണ്ടിനെ ഇടിച്ചിടിച്ചില്ല എന്നുള്ള രീതിയിലാണ് ആ വണ്ടി സ്പീഡിൽ പോയത്. സിഇഒ പേടിച്ചു. പക്ഷെ ഡ്രൈവർ റെസ്പോൺസ് ഭയങ്കര രസകരമായിരുന്നു. അയാള് താങ്ക് യു, ലവ് യു എന്നൊക്കെ പറഞ്ഞ് ടാറ്റ് കൊടുത്ത് വിടുന്നു. അപ്പൊ സിഇഒക്ക് വിചാരിച്ചത് എന്താണിത്, കാര്യം അത്രയും ഹാർഷ് ഒരു ഡ്രൈവിംഗ് ആണ് കണ്ടത്. പിന്നെ ഇവര് വണ്ടി പോകുന്നു, കാര്യം ഇയാൾക്ക് ഒത്തിരി ദൂരം പോകണം. പോണ സമയത്ത് ഇങ്ങനെ സ്പീഡിൽ വണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് റോഡിൽ നിർത്തിയിട്ട് വന്നൊരു വണ്ടി നേരെ റോഡിലേക്ക് എടുത്തു. ഇയാള് ഈ ടാക്സി ഡ്രൈവർ വണ്ടി കൊണ്ട് ഇങ്ങനെ ഇടിച്ചു ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ വണ്ടി ഒരു കണക്കിന് ചവിട്ടി ഒതുക്കി അവര് വലിയൊരു അപകടത്തിൽ നിന്ന് കഷ്ടിയ രക്ഷപ്പെട്ടത്. ശരിക്കും അത് മിസ്റ്റേക്ക് എന്ന് വെച്ചാല് അറിയാലോ, നമ്മളൊരു റോഡിലേക്ക് ഒരു വണ്ടി ഇയാള് റിവേഴ്സ് എടുത്ത് കയറ്റാണ്, ഒന്നും നോക്കാതെ കയറ്റതാണ്. പക്ഷേ അയാൾ വണ്ടി എടുത്തു പോയി. അപ്പോഴും ഇയാള് വളരെ ചിരിച്ചിട്ട് നൈസായിട്ട് ടാറ്റൊക്കെ കൊടുത്തിട്ട് ലവ് യു, താങ്ക് യു, ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അയാളെ യാത്രയാക്കി. ഇയാള് പിന്നെയും പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. അപ്പൊ സിഇഒ ഇത് വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ട്, കാര്യം ഇയാളുടെ ജീവൻ തന്നെ അപകടപ്പെടില്ല എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇത് കഴിഞ്ഞ് ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം വന്നതെന്ന് വെച്ചാല്, ഇതുപോലെ ഇവരൊരു ടു വേ റോഡിലൂടെ പോകുന്ന സമയത്ത് വേറൊരു ട്രക്ക് ഇതുപോലെ അടിച്ച് കിന്നിച്ച് ഭയങ്കര ഒരു ഗാർബേജ് കൊണ്ടുപോകുന്ന വലിയൊരു ട്രക്കാണ്. അയാൾ ഈ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് ഇവരെ വണ്ടിയുടെ ഫ്രണ്ടിലൂടെ വന്ന് ഇടിക്കാൻ പോണ സമയത്ത് ഇയാൾ ലെഫ്റ്റ് ഒതുക്കി, റോട്ടിൽ നിന്നൊക്കെ ഒതുക്കി മണ്ണിട്ട റോഡിൽ കൊണ്ട് നിർത്തി ആ വണ്ടി കടന്നുപോയി. അത് പോയപ്പോഴും ഇയാളപ്പേക്ക് ഇയാളെ ദേഷ്യം, ഇയാള് ബാക്കിൽ നിന്ന് സിഇഒ തെറിയൊക്കെ വിളിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞനാണ് ഇയാൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ ഡ്രൈവറ്, ടാക്സി ഡ്രൈവർ പിന്നെയും കൂടുതലാണ്. പുള്ളി ആയിരുന്നു ഹായ് താങ്ക് യു ലവ് യു ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് ടാറ്റ കൊടുത്ത് വിടുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇയാൾ ക്ഷമ കൊടുത്തു, സിഇഒയുടെ ക്ഷമ കൊടുത്തു. സിഇഒ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് മനുഷ്യനാ നിങ്ങള്, ഇത്ര അധികം സിറ്റുവേഷൻസ്, ഈ സിറ്റുവേഷൻസിലെല്ലാം യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ് എന്ന് വെച്ചാല് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, പക്ഷെ ആളുകള് അത്രമായി ചെയ്തിട്ടും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ അധികാരവും അല്ലെങ്കിൽ നമുക്ക് എല്ലാ റൈറ്റ്സും ഉണ്ടായിട്ടും വൈ യു ആർ ഡൂയിങ് ലൈക്ക് ദിസ്, ഐ കാൻ, എന്താ പറയാ, എനിക്കിത് മനസ്സിലാവണില്ല എന്നാണ്. അപ്പോഴാണ് ഈ ടാക്സി ഡ്രൈവർ സംസാരിച്ചു തുടങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ സാർ, ആ വണ്ടി ഉണ്ടല്ലേ ഗാർബേജ്, അത് ഓടിക്കുന്ന മനുഷ്യൻ അതുപോലെയാണ്. അവരെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും, കുട്ടികളുടെ പ്രശ്നങ്ങളുണ്ടാവും, അവരൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളുടെ ഒരു ഗാർബേജും ആയിട്ടാണ് അവര് രാവിലെ റോഡിലേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉണ്ടാവുമ്പോൾ ഞാൻ എന്തെങ്കിലും അവരെ തിരിച്ച് ചീത്ത വിളിക്കുകയോ അവരെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഗാർബേജും എന്റെ തലയിൽ തട്ടിയിട്ട് പോകും. എന്തിനാണ് ഞാൻ ആ ഗാർബേജ് എടുക്കുന്നത്? വൈ ഐ വാണ്ട് ടു ടേക്ക് ദാറ്റ് ഗാർബേജ് ഇൻ ടു മൈ ഹാർട്ട്? ഈ മനുഷ്യരുടെ ഉള്ളിലുള്ള തെറി, വെറുപ്പും ദേഷ്യവും ഒക്കെ എന്തിനു ഞാൻ എടുക്കണം? ദാറ്റ് വാസ് സ്റ്റണ്ടിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സിഇഒ അവിടെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി, ഇസ് ഇറ്റ് റൈറ്റ്? നമ്മളൊന്ന് ആലോചിക്കും, നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുമ്പോൾ തിരിച്ച് അതുപോലെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഭാഗത്ത് റൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന സംഭവം എന്താണ്? നമ്മുടെ റോഡുകളിലൊക്കെ ആക്സിഡന്റ് ഒക്കെ നോക്കുമ്പോൾ കണ്ടല്ലേ, രണ്ട് വണ്ടി ഇടിച്ചു, സംഗതി ശരിയാണ്. പക്ഷെ പിന്നെ അവിടെ നിന്നുള്ള തെറിവീലുകൾക്ക് ഒരു കണക്കും ഉണ്ടാവില്ല. ആരുടെ മിസ്റ്റേക്ക് ആയാലും ഒരുത്തും പറയുന്നത് എന്റെ മിസ്റ്റേക്കാന്ന്, ഒരുത്തും എന്റെ മിസ്റ്റേക്കാന്ന് പറയും, പിന്നെ അങ്ങ് ബഹളത്തോട് ബഹളമാണ്. ഞാൻ ദുബായിലൊക്കെ ആയിരുന്ന സമയത്ത് ഇതുപോലെ ഞാൻ അധികം ഓടിച്ച് പരിചയമൊന്നുമില്ല, പക്ഷെ ഞാൻ ഓടിക്കുന്നു. അപ്പൊ വണ്ടി ഇങ്ങനെ ഒരു മെയിൻ റോഡിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടിക്കാരൻ, അയാൾ ശ്രദ്ധിച്ചില്ല എന്റെ വണ്ടി നിർത്തിയിട്ടേക്കാം, നിർത്തിയിരിക്കുന്ന വണ്ടി പുള്ളി റോഡ് ക്ലിയർ ആണെന്ന് വെച്ചാൽ ഒറ്റ ഇടുക്കിൽ എടുക്കുക എന്റെ വണ്ടിയുടെ ബാക്ക് എല്ലാം പൊളിഞ്ഞു. എനിക്ക് ആകെ പേടിച്ച് ടെൻഷനായി, ഫസ്റ്റ് ടൈമാണ് ദുബായിലാണ്. അപ്പോ പുള്ളി ഇങ്ങനെ ഇറങ്ങി വന്ന വഴി പുള്ളി എന്നോട് പറഞ്ഞു, റിയലി സോറി യാർ, റിയലി ഞാനത് തിരക്കിലായിരുന്നു, കണ്ടില്ല, ഞാൻ നിങ്ങളുടെ വണ്ടി നിർത്തിയിട്ടിരുന്ന കണ്ടില്ല, ഞാൻ കയറാൻ പോയതാണ്. അപ്പൊ ഞാൻ ആകെ പേടിച്ച് നിൽക്കുകയാണ്, ഞാൻ ഇയാൾ എന്ത് പറയണം, ഇനി പോലീസ് വന്ന് എന്നെ പിടിക്കൂ. അപ്പൊ പുള്ളി പറഞ്ഞു, വണ്ടി ഒതുക്ക്, നമ്മൾ ഇവിടെ ട്രാഫിക്കിൽ നിന്ന് ഒഴിവാക്കിയിടുക, അല്ലെങ്കിൽ പ്രശ്നമാവെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒതുക്കുന്നില്ല, പോലീസ് പറട്ടെ, ഇയാളാണ് ചെയ്തതെന്ന് കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഡോണ്ട് വെറി, നിങ്ങൾ ഒതുക്കുന്നൊക്കെ പറഞ്ഞ്
ഞാൻ മാറ്റായിരുന്നപ്പോ കുറെ ആൾക്കാർ പറഞ്ഞു നിന്നോ, നീ റോഡിലിട്ടാ ചിലപ്പോ നിന്നെ പിടിക്കുന്നുണ്ട്, അങ്ങനെ വണ്ടി ഞങ്ങൾ സൈഡിലേക്ക് ഒതുക്കിട്ടു. പോലീസ് കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ തന്നെ പോലീസിനെ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ വന്ന വഴി ഇയാള് മലയാളി തന്നെയാ. ഇയാൾ പറഞ്ഞു സാറേ എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാനത് ഇങ്ങനെ ചെയ്തു. എനിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഒരു വണ്ടി തെറ്റിയ ആരെ മിസ്റ്റേക്ക് ആണെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് തെറിയുകയാണ്. അപ്പം ഞാൻ ഇന്നത്തെ ഒരു പോയിന്റ് അല്ല, നമ്മുടെ ഒരു ഈ ആ ഒരു സെക്കൻഡ് എഗ്രിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്നും നമ്മളെ പറയുന്നൊന്നും ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. നമ്മൾ നല്ലതാന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ കേട്ടി ഭയങ്കര പൊന്തി നെഞ്ചു പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പറ്റി മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വല്ലാതെ ഉണ്ടാവണം. എന്നാലും അയാൾ എങ്ങനെയായിരിക്കും പറഞ്ഞു, എന്നാലും എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ ഓഫീസ് ലൈഫിൽ അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഒന്ന് ആലോചിക്കുള്ളൂ, നമ്മുടെ മക്കള് അമ്മിച്ച് ചങ്കാണ് കൊച്ചരയാണ് തമ്മാനാന്ന് പറഞ്ഞിട്ട് അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്ത് ആ കൊച്ചിന്റെ റെസ്പോണ്ട് അമ്മയോട് എങ്ങനെയായിരിക്കും? എന്റെ തള്ളെ വിളിച്ചിട്ട് തുടങ്ങുള്ളൂ. അപ്പോ നമ്മൾ ഇതിനൊക്കെ പേഴ്സണലി എടുക്കാന്ന് പറഞ്ഞാല് എന്തായിരിക്കും സിറ്റുവേഷൻ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളെ നീന്തലടിപ്പിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ കൊച്ചു ചെറിയ കുട്ടിയാണ്, അപ്പൊ അതിനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കുമ്പോ അതിന് മുക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ആ കൊച്ചു ചെറിയ കൊച്ച് അത് വിളിക്കുന്ന ചീത്തയിട്ട് എനിക്കൊരു സങ്കടം തോന്നി. എടി പാത്തു അമ്മേനെ കണ്ടു വിളിക്കണെ, നീ അവിടെ നിന്ന് ചിരിച്ചോടി, നീ എന്നെ മുക്കിക്കൊള്ളാൻ നോക്കണോടി എന്നൊക്കെ പറഞ്ഞു. ഇത് കൊച്ചു അമ്മേനെ വിളിക്കണ ചീത്തയാണ്. ഇത് നീന്തലടിപ്പിക്കാൻ അമ്മ വളരെ സ്നേഹത്തിൽ കൊണ്ടുപോയതാണ്. അപ്പൊ നമ്മളൊക്കെ ഇതുപോലെ നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരും. കാര്യം നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, വേർഡ്സ് ഹാവ് എ ലോട്ട് ഓഫ് പവർ. വേർഡ്സ് ഹാവ് എ ലോട്ട് ഓഫ് പവർ. അത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാല് വിഷം ഒളിച്ചു ചെന്ന ആള് മരിക്കും, അമൃത് ചെന്നാൽ നമുക്ക് ജീവനുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ വാക്കുകൾ ഒരേ സമയം വിഷമാണ്, ഒരേ സമയം അമൃതമാണ്. അപ്പൊ അതിൽ അമൃതായിട്ടുള്ള വാക്കുകളെ മാത്രം സ്വീകരിക്കുകയും ആ വിഷമായിട്ടുള്ള വാക്കുകളെ നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മള് മറ്റേ ആ ഇതിൽ കണ്ട പോലെ വരാനിട്ട് വെക്കാൻ പോലെ അകത്തേക്ക് നമ്മള് അത് തെറ്റ് അതൊരു മോശമാണ് സാധനം അറിയാതെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് ആളുകള് നമ്മുടെ മുകളിൽ നിന്ന് തെറി വിളിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും ഒരിക്കലും അതിനെ എതിർക്കാനോ അത് മുഴുവൻ നമ്മുടെ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് അതിനെ വിഷമിക്കാനോ, എന്നാലും അവൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞ്, എന്നാലും അവൾ അങ്ങനെ പറയാൻ പാടുണ്ടോ, ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തതാണ്, എന്നാലും എന്റെ മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും എന്നാലും വിളിച്ച് നമ്മളിങ്ങനെ ആ ഉള്ളിലിട്ട് ആ സാധനത്തിന് ഇങ്ങനെ ഇട്ട് എളിച്ച് അവസാനം എന്താവും, നമ്മൾ അതിലും വലിയ കറക്റ്റഡ് ആവും, നമ്മുടെ പ്രശ്നങ്ങളാവും. ഞാൻ നിങ്ങളോട് മുമ്പ് എപ്പോഴോ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സേഫ് സാറൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അറിയാലോ അദ്ദേഹം എപ്പോഴും പറഞ്ഞു, നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഒരാളോട് ദേഷ്യം തോന്നി തുടങ്ങിയാൽ, നമുക്ക് ഒരാളോട് വിഷമം തോന്നി തുടങ്ങിയാൽ, നമുക്ക് ഒരാളോട് പ്രശ്നങ്ങൾ തോന്നി തുടങ്ങിയാൽ നമ്മുടെ ബ്രെയിൻ വേവ്സ് ആക്റ്റീവ് ലൈക്ക് ദാറ്റ്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മള് കണ്ടുമുട്ടുന്ന ആൾക്കാരുടെ എണ്ണം അങ്ങനെ നമ്മൾ എതിർക്കുന്നവരുടെ എണ്ണം കൂടാൻ തുടങ്ങും, നമ്മൾ ചീത്ത പറയുന്നവരുടെ എണ്ണം കൂടാൻ തുടങ്ങും, നമ്മുടെ ലൈഫ് ഭയങ്കര സ്ട്രഗിൾസിലൂടെ പോകും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ മെഡിറ്റേഷൻ ഞാൻ ശ്രദ്ധിച്ചു, അതില് ഇത് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു വെച്ചാല് പ്ലീസ് ഫോർഗീവ് ദം, നോട്ട് ഫോർ ദം ബട്ട് ഫോർ യുവർ സെൽഫ്. ഇല്ലേ സേഫ് സാറിന്റെ മെഡിറ്റേഷൻ പറയുന്നതാണല്ലോ, മറ്റുള്ളവരുടെ പൊറത്തു കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ പൊറുക്കുന്നത്, മറിച്ച് ആർക്ക് വേണ്ടിയിട്ടാ, നിങ്ങൾക്ക് വേണ്ടിയാ പൊറുക്കുന്നത്. അപ്പോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ, രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിൾ വളരെ എഫക്റ്റീവായിട്ട് മനസ്സിലേക്ക് എടുക്കുക. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ പറ്റിയല്ല പറയണേ, അവന്റെ മാനസികാവസ്ഥയിൽ നിന്നാണ് പറയുന്നത് എന്നുള്ളൊരു ചിന്തയെങ്കിലും നമുക്ക് വരട്ടെ. ജസ്റ്റ് ഫീൽ സോറി ഫോർ ദം. നിങ്ങൾക്കറിയാലോ ബൈബിളിൽ തന്നെ മനോഹരമായ വാക്കാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്, ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു എന്ന് പറയാം. ഒന്നും കൂടി ഞാൻ പറയാം, ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ അതാണ് അധരത്തിലൂടെ പുറത്തു വരിക. ഇപ്പം നിറയെ വെറുപ്പും വിദ്വേഷവും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ എപ്പോഴും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, വിഷമിച്ചുകൊണ്ടിരിക്കും, ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും പ്രശ്നം കണ്ടുകൊണ്ടിരിക്കും. മറിച്ച് ഹൃദയത്തിൽ നന്മയും സ്നേഹവും ഉള്ള ഒരാളാണെങ്കിലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും അങ്ങനെയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്കും അതുപോലെ തന്നെ നെൽസൺ മണ്ടേലയ്ക്കും മദർ തെരേസയ്ക്കും ഒക്കെ എന്താ പറയാ അതുപോലെ ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവം ഇതോട് ചേർത്ത് വെക്കാവുന്നത് മദർ തെരേസയുടെ ജീവിതാനുഭവമാണ്. മദർ തെരേസ ഇതുപോലെ കുട്ടികള് അന്ന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനില്ല, എല്ലാവരും വിശന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന സമയമാണ്, എന്ത് ചെയ്യും? ഇപ്പോഴത്തെ കാലയളവിൽ ഇപ്പാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരെ സഹായിക്കേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ ഏറ്റവും ധനാഢ്യനായിട്ടൊരു മനുഷ്യന്റെ ഉള്ളിൽ വീടിന്റെ വടിക്ക് ചെന്നിട്ട് കൈനീട്ടാണ് എന്റെ മക്കള് പട്ടിണി കിടക്കാണ് എന്തെങ്കിലും തരണേ,
ഇത്രയും പേര് തെരുവിൽ നിന്ന് കൊണ്ടുവന്നവരാണ്, മദർ തെരേസര മക്കളൊന്നും അല്ല, തെരുവിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാര് പട്ടിണി കിടന്ന വിശക്കാണ്, എന്തെങ്കിലും തരണെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ കൽക്കത്തയുടെ അതിനകത്ത് നിറയെ മുറുക്കി വായിൽ നിറച്ച് കോളാമ്പി പോലെയുള്ള മുറുക്കാനുള്ള മനുഷ്യൻ കയ്യിലേക്ക് തുപ്പി കൊടുക്കുക ചെയ്തത്. തുപ്പി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു റെസ്പോൺസ് നിങ്ങൾ ആലോചിക്കണം, അയാളുടെ ഒരു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അയാൾ ചെയ്തത്. അതായത് ദാനം ചോദിച്ചു വരുന്ന ഒരാളുടെ കയ്യിൽ തുപ്പുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഹൃദയ നിറവാണ്. പക്ഷെ മദർ തെരേസ തിരിച്ച് എന്താ ചെയ്തത്, ആ കൈ ഇങ്ങനെയാണ് ചേർത്ത് പിടിച്ചു, വലത്തെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇടത്തെ കൈ നീട്ടിട്ട് പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, എന്റെ മക്കൾക്ക് എന്തെങ്കിലും എന്താ, എനിക്കുള്ളത് കിട്ടി, എന്റെ മക്കൾക്ക് എന്തെങ്കിലും എന്താ. സത്യത്തിൽ കരിമ്പാറ പോരുന്ന മനുഷ്യന് ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തെറിച്ച് അവിടെ നിന്നു. ഒരൊറ്റ വേർഡാണ് ദ പവർ ഓഫ് വേർഡ്. അയാള് കരഞ്ഞിട്ട് മദർ തെരേസയോട് പറഞ്ഞു, ഐ നെവർ സീ എ പേഴ്സൺ ലൈക്ക് ദിസ്, നിങ്ങളെ പോലെ ഒരാളെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഒരു ട്രക്ക് നിറച്ച് ഭക്ഷണ പൊതികളുമായിട്ടാണ്, കാരണം അയാൾ ബേക്കറിയൊക്കെ നടത്തുന്നത്, അയാളെ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ട്, ഒരു 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 വണ്ടി നിറച്ച് ഫുഡ് വാങ്ങിട്ട് അദ്ദേഹം അവിടുത്തെ സ്ഥിരം ഒരു സ്പോൺസറായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മള് ഒരു കാര്യത്തെ ഏത് രീതിയിൽ എടുക്കുന്നു, അയാൾ ചീത്ത വിളിക്കുന്നത് എന്നെയാണല്ലോ, നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, എന്നാലും എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്തൊക്കെ ചെയ്ത. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് പറയുന്നത് നമ്മളെയല്ല, അവരുടെ മാനസികമായ അവസ്ഥകളാണ്, സിറ്റുവേഷൻസ് ആണ്, അത് അവർ പറയണേ പറഞ്ഞോട്ടെ, പക്ഷെ അതിനെ നമ്മൾ ഉള്ളിലെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് പരിവപ്പെടുത്തണോ എന്ന് പറയണം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട പോലെ പെണ്ണുങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, പക്ഷെ ആണുങ്ങൾക്കും അപ്ലിക്കബിൾ ആണ്, സ്ത്രീകളൊന്നും ഒരിക്കലും മറക്കൂല, അവർ മറന്നാൽ തന്നെ അപ്പോഴത്തേക്ക് മറക്കുള്ളൂ, അവരുടെ ഉള്ളിലെങ്ങനെ ഇട്ട് അവർ വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാലോ സ്ത്രീകളോടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, എന്നാലും നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ, എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, തല്ലുകൂടുമോ, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യമായിരിക്കും പറയണത്, അന്ന് എന്നെ കെട്ടിക്കൊണ്ടുവന്നപ്പോ നിന്റെ നാത്തൂവിന് ഇങ്ങനെ പറഞ്ഞില്ലേ, നാത്തൂവും ചിലപ്പോൾ മരിച്ചുപോയിട്ടുണ്ടാവും, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് 50 വർഷം മുമ്പ് നാത്തൂവും പറഞ്ഞവരെ ഓർത്തു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ മനുഷ്യരും, എന്നാലും അന്ന് അവൾ അങ്ങനെ പറഞ്ഞില്ലേ. കാര്യം എന്താണ്, ഇത് നമ്മൾ ഈ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ, വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഭയങ്കര രസമാണ് ഇതിങ്ങനെ താലോലിക്കാൻ. ഈ താലോലിക്കലാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഒറ്റ കേസും കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു പോയിന്റ് അവസാനിപ്പിക്കാം. പ്രസിദ്ധമായ ഒരു മൂവിയാണ് ട്രോയ്, ട്രോയ്, ട്രോയ് എന്ന് പറഞ്ഞ മൂവി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ട്രോയ്, എനിവൻ ട്രോയ് മൂവി കണ്ടിട്ടുണ്ടോ? അതൊരു റിയൽ കഥയാണ്. എല്ലാവരും ഉറങ്ങിയോ? ട്രോയ്, ട്രോയ് ഇല്ലാന്നുണ്ടെന്ന് പറയും. യെസ്, ആ മൂവി പറ്റുകയാണെങ്കിൽ ഒന്ന് കാണണം. ആ മൂവിയുടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടോ, നിങ്ങൾക്ക് എന്തായാലും കാശ് നഷ്ടാവില്ല, കാശിന്റെ ആവശ്യമില്ല, ഫ്രീ ആയിട്ട് കിട്ടും, യൂട്യൂബിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ മൂവി ഭയങ്കര രസമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. യുദ്ധം എങ്ങനെയാണ്, ഒരു രാജാവിനെ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, അത് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഒരു രാജ്യത്തെ രാജാവും അല്ല, രാജാവിന്റെ മകനും അനിയനും, എന്ന് വെച്ചാൽ ചേട്ടൻ അനിയനും കൂടി മറ്റേ രാജ്യത്ത് വരണം. ആ രാജ്യത്താണെങ്കിൽ രാജാവ് ഒരു വയസ്സനാണ്, അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, ഈ അടുത്ത് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ഭാര്യയാണ്, അദ്ദേഹത്തിന് പല ഭാര്യമാരുണ്ട്, അല്ല ഏറ്റവും ഇളയ ഭാര്യ വളരെ സുന്ദരിയായിട്ടുള്ള ഈ അടുത്ത് കല്യാണം കഴിച്ച ഒരു ഭാര്യയാണ്. ഇവർ ഡിസ്കഷൻ നടക്കുന്നു, ചേട്ടന്മാർ തമ്മിൽ, മീൻസ് വലിയ രാജാവും ഇവിടുത്തെ ചേട്ടൻ തമ്മിൽ ഡിസ്കഷൻ നടക്കണം. അനിയൻ നൈസായിട്ട് അവിടുത്തെ രാജാവിന്റെ ഭാര്യനെ നോക്കുന്നു, ഭാര്യ വീഴുന്നു, തിരിച്ചവര് പോരുമോ ആ ഭാര്യനെ കൊണ്ട് പോരുന്നു, അത് ചേട്ടൻ അറിയുന്നില്ല. കുറെ കഴിഞ്ഞ് യാത്രകൾ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് സ്വന്തം അനിയൻ അവിടുത്തെ രാജ്ഞിനെ അടിച്ചോട്ട് പോകുന്നു. ഒരു രാജാവിന്റെ ഭാര്യനെ വേറെ അടുത്ത് അടിച്ചോട്ട് പോയ അവസ്ഥ അറിയാലോ, ആ യുദ്ധം മുറുകുന്നു. അങ്ങനെ ഏകദേശം നല്ല രസമാണ് കണ്ടിരിക്കാൻ. 9 വർഷത്തോളം ആ യുദ്ധം നടക്കുന്നുണ്ട്, 9 വർഷം. പിന്നെ എന്തുകൊണ്ട് 9 വർഷം എന്ന് വെച്ചാല് യുദ്ധത്തിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ യുദ്ധം ചെയ്യും, തിരിച്ച് എന്താ പറയാ, ആ രാജ്യം രാജാവിന്റെ, നമ്മുടെ വയസ്സായ രാജാവിന്റെ ആളുകളാണ് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പൊ അവര് കപ്പലിലാണ് തമ്പടിച്ചിരിക്കുന്നത്, അവര് തീരത്തൊക്കെ വെച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ഇതിനെന്താ വെച്ചാല് അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടാകുന്നു, ആ രാജാവ് അതായത് ചേട്ടൻ കൊല്ലപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തെ, അതായത് രാജ്ഞിനെ അടിച്ചോളുന്ന രാജ്യത്തെ രാജാവ് ദുഃഖം പ്രഖ്യാപിക്കുന്നു, മറ്റൊരു അത് അംഗീകരിക്കുന്നു, ലൈക്ക് കുഴപ്പമില്ല, 10 ദിവസത്തേക്ക് യുദ്ധമില്ല. തിരിച്ച് 10 ദിവസം കഴിഞ്ഞ് ഇവര് തിരിച്ചു നിന്ന് നോക്കുന്ന സമയത്ത്, ഒരു അനക്കലാ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ ഏരിയ മൊത്തം ക്ലീൻ ആയി കിടക്കണം, അതായത് കുറെ ആളുകൾ ചത്തുകിടക്കുന്നു, അതായത് ശത്രു രാജ്യത്തിന്റെ കുറെ ആളുകൾ മരിച്ചു കിടക്കുന്ന പോലെ. അതുപോലെ തന്നെ ആരുമില്ല, ഒരു അനക്കുമില്ല, അവരുടെ കപ്പലുകൾ കാണാനില്ല. അപ്പൊ ഇവര് വിചാരിച്ചു ഈ 10 ദിവസം കൊണ്ട് തന്നെ സംഭവിച്ചെന്ന്
ഈ രാജ്യത്തിനും അറിയില്ല. അപ്പൊ ഇവര് വന്ന് നോക്കുന്ന സമയത്ത് ഒരു വലിയ കുതിര അതിന്റെ നടുക്കിരിക്കുന്നുണ്ട്, ഒരു കുതിര. അപ്പൊ അവരുടെ ഈ രാജ്യത്തിന്റെ ദേവൻ അപ്പോളോ ദേവനാണ്. അപ്പോ വയസ്സായ രാജാവ് ഇങ്ങനെ പറയാണ്, ഓ അവര് പ്ലേഗ് പിടിച്ച് മരിച്ചു. കാര്യം പ്ലേഗ് പിടിച്ച് മരിച്ച പോലെയാണ് ആളുകൾ കിടക്കുന്നത്, ആളുകൾക്ക് എല്ലാം പ്ലേഗ് വന്ന് മരിച്ചു, അപ്പോളോ ദേവൻ നമ്മളെ സംരക്ഷിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് അവര് പറയണു, നമുക്ക് ഈ കുതിരേനെ നമ്മുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇളയ മകൻ ഈ പെണ്ണിനടിച്ചോണ്ടെന്ന് പറയുന്നുണ്ട്, അച്ഛ വേണ്ട, അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് കൊണ്ടുപോകണ്ട. പറഞ്ഞു, ഇല്ലടാ, ഇത് നമ്മുടെ ദൈവം നമുക്ക് തന്ന സമ്മാനമാണ്, അവര് ദൈവത്തെ പേടിച്ചിട്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് ഈ വലിയ കുതിരേനെ ഇവര് ഒരു പാളയത്തിലേക്ക് കൊണ്ടുപോകാണ്. പാളയത്തിന്റെ അകത്ത് ഈ കുതിരത്തി കഴിയുന്ന സമയത്ത് പിന്നെ അറിയാലോ, യുദ്ധം ജയിച്ചു, 9 വർഷമായിട്ടുള്ള യുദ്ധം ജയിച്ചു. അന്ന് രാത്രിയില് ആണുങ്ങളും പെണ്ണുങ്ങളും കുതിച്ച് കൂത്താടാൻ തുടങ്ങി. എന്നുവെച്ചാ മദ്യവും പെണ്ണും സെക്സും ഒക്കെ ആയിട്ട് അങ്ങ് അർമാദിക്കാൻ തുടങ്ങി. അങ്ങനെ 9 വർഷത്തായിട്ടുള്ള രാജ്യത്തിന്റെ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവസാനം എല്ലാവരും ബോധമുള്ള ഒരാൾ പോലും, കുഞ്ഞുകുട്ടി തുടങ്ങി ബോധമുള്ള ഒരാൾ പോലും ഇല്ലാത്ത എല്ലാവരും കിടന്നു തുടങ്ങി. കാര്യം എല്ലാവരും കുടിക്കുന്നവരാണ്, എല്ലാവരും അർമാദിച്ച് കുടിക്കുകയും ചെയ്തു. പാതിരാത്രിയായി, വെളുപ്പിനായി, 2 മണി 2:30 ആയി കഴിഞ്ഞ സമയത്ത്, നേരെ വെളുക്കുന്ന സമയത്ത് ഈ അപ്പോളോ ദേവന്റെ കുതിര ചലിക്കാൻ തുടങ്ങുകയാണ്. ആ കുതിരയുടെ ഉള്ളിൽ മുഴുവൻ ശത്രു രാജ്യത്തെ പട്ടാളക്കാരായിരുന്നു. അവരുടെ എന്താ പറയാ, ഈ ഇതുണ്ടല്ലോ പരിച, അത് വെച്ചിട്ടാണ് അവർ ആ കുതിര ഉണ്ടാക്കിയത്. ഏകദേശം 150 വരുന്ന പട്ടാളക്കാർ ഈ കുതിര ഡിസ്ബാൻഡ് ചെയ്യുന്ന പോലെ വരികയും ഈ 150 വരുന്ന കുതിരക്കാര് ഈ പുറത്തേക്ക് ഇറങ്ങുകയും അവരാ ട്രോയ് നഗരത്തില് രാജാവിന് മുതൽ സകല ആൾക്കാര്, കാര്യം കുടിച്ചു കൂത്താടി കിടക്കുന്ന ആൾക്കാരാണ്, അവരെ വധിക്കുകയും ആ നഗരത്തിന് ഫുള്ള് തീയിടുകയും ചെയ്തു. എന്നിട്ട് ആ രാജ്ഞിനെ പിടിച്ചുകൊണ്ട്. അപ്പം ഈ ഒരു ഫിലിം കണ്ടപ്പോ എനിക്ക് വന്ന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് തോന്നിയ വെച്ചാല്, നമ്മുടെ ശത്രു പുറത്താണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം. കാര്യം 9 വർഷത്തോളം ഇവരെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. ശത്രുവിനെ പിടിച്ച് പാളയത്തിനകത്ത് കൊണ്ടുപോയപ്പോഴാണ് പരാജയം ഏറ്റവും എളുപ്പത്തിൽ സാധിച്ചത്. ഈ വാക്കുകൾ മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്നത്, മറ്റുള്ളവരുടെ വെറുപ്പ് വിദ്വേഷം ഒക്കെ പുറത്ത് കേട്ട് കഴിഞ്ഞാല്, പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ അതെല്ലാം പുറത്തെ ശത്രുക്കളാണ്, നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് എടുത്തുകൊണ്ടുപോയി നമ്മുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാല് ആ ശത്രു അവിടെ നിന്ന് പണി തുടങ്ങും, നമ്മളെ നശിപ്പിക്കാൻ അത് മാത്രം മതി. ഇന്നത്തെ ഒരു മോട്ടീവ് വേർഡ് അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങൾ എടുക്കേണ്ട ഒരു സെക്കൻഡ് എഗ്രിമെന്റ് എന്ന് വെച്ചാല്, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് മൈക്ക് ആൻഡ് മ്യൂട്ട് ചെയ്തിട്ട് ഡോണ്ട് ടേക്ക് ഇറ്റ്, ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് എനിത്തിങ് പേഴ്സണലി എന്നൊന്ന് പറയാവോ? ഇംഗ്ലീഷ് ആണ് എന്നാലും, അല്ലെങ്കിൽ ഞാനൊന്നും പേഴ്സണൽ ആയിട്ട് എടുക്കൂല എന്നൊന്ന് പറയാവോ? ഐ ആം നോട്ട് ടേക്കിംഗ് എനിത്തിങ് പേഴ്സണലി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. Thank you, thank you. So, don't take it anything personally. Over to you, Mufida. Thank you. Thank you, sir. Thank you so much. Full class. So, okay. Pashit sir, parnalo. Austin sir, ee buddhane oru yatra konde shishyamare kodthi. Appam naan vaichathaanu. Appam buddhane oru sthalathu vechittu ഒരു അന്നത്തെ വ്യവസ്ഥിതിക്കെതിരായിട്ടാണല്ലോ ബുദ്ധന്റെ പ്രവർത്തനം. അപ്പം അവിടെയുള്ള ആൾക്കാർ ഒരാൾ നല്ല തെറി പറയാ, ബുദ്ധനൊന്നും ഇണ്ടാതെ നിൽക്കുക. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ആനന്ദൻ ബുദ്ധന്റെ അടുത്ത ശിഷ്യം ചോദിക്കുമ്പം ബുദ്ധൻ പറയുന്നുണ്ട്, ഞാനതൊന്നും ഏറ്റെടുത്തിട്ടില്ലല്ലോ എന്നും. അപ്പൊ ഞാൻ ഏറ്റെടുത്താലേ അത് എനിക്ക് അതൊരു പ്രശ്നമാവുള്ളൂ, ഞാനതൊന്നും ഏറ്റെടുത്തില്ല. അപ്പം അത് പറഞ്ഞ ആളിൽ തന്നെ നിന്നോളൂ, അത് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം വർദ്ധിക്കുക. അതാണ് ഇതിൻ്റെ ഹെലൻ ഓഫ് ട്രോയ് എന്ന് തന്നെ പടാണ് സർ ഞാൻ കണ്ടിരിക്കുന്നത്, പക്ഷെ ഞാൻ കേട്ടത് റോയ് റോയ് ട്രോയ്. നന്നായിട്ടുണ്ട് സർ ക്ലാസ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ബഷീർ സർ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ്, ബഷീർ സർ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് പറയാനുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് മുന്നോട്ട് വരാവുന്നതാണ്. ശാമിനി മാം. ഗുഡ് മോർണിംഗ് ബഷീർ സർ. ഹായ് സർ. നമ്മുടെ എപ്പോഴും ഉള്ളിലുള്ള ഒരു പരാതിയാണ്, വലിയ പറഞ്ഞ പോലെ ലേഡീസ് മനസ്സിൽ തന്നെ വെക്കില്ല പറയുന്നത് എന്തുകൊണ്ടുള്ള അറിയില്ല, അവർക്ക് പെട്ടെന്ന് കളയാൻ കിട്ടാറില്ല എന്ന് തോന്നുന്നു.
പക്ഷെ ഇങ്ങനൊരു വിഷയം ഉണ്ട്, അപ്പൊ അത് സ്ത്രീകളെ ഫേസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമുള്ള വിഷയമൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. കുറെ കാലം ഞാനും അത് കടന്നു വന്നതാണ്. ബീമാജിക്കലി കൾച്ചറിലൊക്കെ വന്ന ശേഷം കുറെ മാറ്റം വന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആണ് സാർ. ഇല്ലെ ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെ വേണ്ടതാണോ എടുക്കേണ്ടതാണോ കളയേണ്ടതാണോ എന്നൊന്ന് അനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒന്നുകൂടി ഒരു ഊർജം സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശാമിനി മാം. മണി സാർ. മാജിക് മോർണിംഗ് സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഫോർ അഗ്രിമെന്റ്സിലെ രണ്ടാമത്തേത് ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി എന്നുള്ളത് വളരെ നല്ല എക്സാമ്പിളോട് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർക്കാൻ പറ്റിയ എക്സാമ്പിൾസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് നമ്മൾ അതരം സംസാരിക്കുന്നുള്ള ആൾക്കോട്ടും വളരെ മനോഹരമാണ്. അപ്പം എന്ത് കാര്യങ്ങളും നമ്മളെ ഉള്ളിൽ ദുഷ്യ സംഗതി ഉണ്ടെങ്കിൽ അതാണ് പുറത്തു വരാന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും പേഴ്സണലായിട്ട് ഒന്നും തന്നെ ഉള്ളിലേക്ക് എടുക്കരുതെന്നുള്ളത് നല്ല എക്സാമ്പിളോട് കൂടിയിട്ട് നല്ല പ്രസന്റേഷനാണ്. എനിക്ക് ആ പടത്തിന്റെ പേര് ഓർമ്മ ഉണ്ടായിരുന്നു, ശരിക്കും അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ക്ലിയറായി, ഇത്രയും മുമ്പ് കേട്ട ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. എലൻ ഓഫ് ട്രോയ് അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും വളരെ നല്ല ഒരു, അതായത് സെക്കൻഡ് അഗ്രിമെന്റ്, ആദ്യത്തെ ഇമ്പക്കബിൾ വിത്ത് യുവർ വേർഡ്സ് എന്നുള്ളതാണ്, രണ്ടാമത്തേത് ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി എന്നാണ്. നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു മണി സാർ. താങ്ക്സ്. ഹലോ. ഹായ്. പറഞ്ഞോളൂ സാർ. ഞാന് സാറിന്റെ ക്ലാസ് കേട്ടു. ഹലോ, കേൾക്കുന്നു? പറയൂ സാർ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മള് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നമ്മുടെ ആൾക്കാരോടൊത്ത് ഇടപെട്ട് അറിയാം, നമുക്ക് മുന്നിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പല സ്വഭാവത്തിലുള്ള പല രൂപത്തിലുള്ള ആൾക്കാരാണ്. അവരവരുടെ ടൈം അനുസരിച്ച് പ്രതികരിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും ചില പ്രത്യേക നിമിഷത്തിൽ നമുക്കും അതിനകത്തോട്ട് ചിലപ്പം ആടായി പോകും. അവർ ഇങ്ങോട്ട് പ്രതികരിക്കുന്നതിനനുസരിച്ച് ചിലപ്പം നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം എങ്കിലും ഉണ്ടാവും. പക്ഷെ അത് ചില സമയത്ത് നമുക്ക് അതിന് സാധിക്കുന്നില്ല, നമ്മളും പ്രതികരിക്കുക. അതിന് ശേഷമാണ് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്, ഇത്തരം മോട്ടിവേഷനുകൾ കേൾക്കുമ്പോഴാണ് ആലോചിക്കുന്നത് പ്രതികരിക്കേണ്ടതില്ലായിരുന്നു എന്ന് തോന്നുന്നതും. പക്ഷെ പ്രതികരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില വികാരങ്ങൾ, അത് ചിലപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ തന്നെ പൂർണ്ണമായിട്ടും നമ്മളെ പിൻവലിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അത് ഈ പറയുന്ന കണക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇതിങ്ങനെ ചെയ്യാൻ കഴിയൂ. പ്രാക്ടീസ്, നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് പ്രാക്ടീസ് വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ഒന്ന് രണ്ടു ദിവസം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കേട്ടുകൊണ്ട് ഇത് ഓർത്തുകൊണ്ടല്ല നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പല സ്വഭാവത്തിലുള്ള ആൾക്കാർ നമ്മളോട് പ്രതികരിക്കും. അപ്പോൾ ചിലർ സ്നേഹത്തോടു കൂടിയായിരിക്കും, ചിലർ ദേഷ്യത്തോടു കൂടിയായിരിക്കും. അപ്പോൾ ദേഷ്യത്തോടു കൂടി ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചും ദേഷ്യത്തോടു കൂടി തന്നെയായിരിക്കും അതിനെ നമ്മൾ അതിന് കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷെ അത്രയും ഒരു ഫീലിങ്ങോട് നമുക്ക് ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് വെച്ചാൽ അത് ആവശ്യമില്ലാതെ പോയി എന്ന് ഒരു പുനർചിന്തന നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇത് കേട്ടപ്പോ ഇതിപ്പോ അങ്ങനെ ഒരു കൺഫ്യൂഷനോട് എനിക്ക് ഉണ്ടായി. ഇല്ല സാർ, അതിൽ വേറെ കൺഫ്യൂഷൻ ആവശ്യമില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാം. നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നതിന്റെ ഒരു കാര്യം ചില, ഇപ്പം ഞാനും അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളാണ്, നമ്മുടെ ഐഡന്റിറ്റി മാറ്റുക എന്നുള്ളത് മാത്രമല്ല സാർ അതിനകത്ത്. നമ്മൾ ഓരോ ദിവസം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഐഡന്റിറ്റി മാറ്റാൻ. ഇപ്പം ബഷീർ സാർ പറഞ്ഞ ഒരു എക്സാമ്പിള്, നമ്മുടെ ബുദ്ധനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ബുദ്ധനോട് എത്ര തെറി വിളിച്ചാലും ബുദ്ധൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല. കാര്യം ബുദ്ധൻ ഈസ് ട്രാൻസ്ഫോംഡ്, ബുദ്ധന്റെ അവസ്ഥ മാറി. അപ്പൊ ആരെന്ത് തെറി വിളിച്ചാലും അത് ചിരിച്ചുകൊണ്ട് കേൾക്കാനും സാരില്ല എന്ന് പറയാനൊക്കെ ഉള്ള ഒരു മനസ്ഥിതിയിലേക്ക് വന്നു. മഹാത്മാഗാന്ധിനെ അത്രയും തെറി വിളിക്കുകയും മറ്റേ ഇവിടെ നിന്നിട്ട് ചവിട്ട് ചെയ്യും, മറ്റേ നമുക്കറിയാലോ റെയിൽവേ സ്റ്റേഷനിലിട്ട് ചവിട്ട് ചെയ്യും, അതുപോലെ ഫുൾ തെറി വിളിച്ചിട്ട് ഒരു എസ്സേ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ പിന്നു പോയിട്ട് ഇത് എനിക്ക് ഉപകാരപ്പെടും എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മാറും. അപ്പൊ നമ്മളും എല്ലാ ദിവസവും ഈ പറഞ്ഞ ബി മാജിക്കിലും മെഡിറ്റേഷനിലൊക്കെ ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മളെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സിറ്റുവേഷനിൽ പ്രതികരിച്ചു പിന്നീട് സങ്കടപ്പെടുകയും ചെയ്യും. അപ്പൊ ഓരോ ദിവസവും, നമുക്ക് ഒരു ദിവസം കൊണ്ട് നടക്കില്ല, ഓരോ ദിവസവും നമ്മളെ ശ്രമിക്കേണ്ടത് നമ്മുടെ ഐഡന്റിറ്റി മാറ്റാനാണ്. സെയിം ലൈക്ക് മഹാത്മാഗാന്ധി,
ഓർ മദർ തെരേസ തുടങ്ങി അങ്ങനെയുള്ള ബുദ്ധൻ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഒരു ഐഡന്റിറ്റിയിലേക്ക് മാറാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് സാഹചര്യം വന്നാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല. അതാണ് എനിക്ക് തോന്നുന്ന ഒരു പോയിന്റ്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. നല്ലൊരു സെക്ഷൻ ആണ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളത്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ഇനി മുന്നേ പറഞ്ഞിട്ടുള്ള രണ്ട് സാറന്മാരും സൂചിപ്പിച്ച പോലെ നമ്മളുടെ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മളുടെ ഇത് പ്രാക്ടീസ് ഇല്ലാത്ത കൊണ്ടാണ് നമ്മളും പരവശരാകുകയോ അല്ലെങ്കിൽ ആ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും മെഡിറ്റേഷൻ അതുപോലെ സാറിന്റെ ക്ലാസ്സുകളൊക്കെ ഇടക്കുന്ന ഇവർക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വ്യക്തി നമ്മളോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരവശത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രശ്നത്തിന്റെ പാരതമ്യതയിൽ നിൽക്കുന്നത് കൊണ്ടാണോ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ക്ലാസ്സിലൂടെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ള വ്യക്തികളായിരിക്കും മിക്കവാറും പുറമേ ഉള്ളത്. അല്ലെ, അതുകൊണ്ടാണ് അവരിൽ നിന്ന് വ്യത്യസ്തമായില്ലെങ്കിൽ നമ്മളും അവരും ഒരേപോലെ ആകും. അപ്പൊ അതിൽ അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ഇതിലൂടെ സാധ്യമാകുന്നു അല്ലെങ്കിൽ സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ള പ്രാധാന്യമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇതുപോലെ നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നല്ലൊരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക പ്രാക്ടീസിലൂടെ സാധ്യമാകും എന്നുള്ള ഈ ക്ലാസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി നയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മറ്റുള്ളവർ ഇപ്പൊ സേഫ് സാറൊക്കെ എപ്പോഴും പറയുന്ന പോലെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തണ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്നുള്ള ചിന്താഗതികൾ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുക, അഫർമേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും സാറിയുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ രീതിയിൽ നമുക്ക് പരവശരാകാതെ, അതായത് മറ്റുള്ളവർ എന്ത് പറയുന്നു അതിനനുസരിച്ച് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധ്യമാകും എന്നുള്ള ഒരു നല്ല മെസ്സേജ് ആണ്, നല്ലൊരു അഫർമേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. സാർ നല്ലൊരു സെഷൻ ആയിരുന്നു, വളരെയധികം മനസ്സിലേക്ക് തട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ ആളുകൾ കഴിവില്ലാത്തവരാണെന്ന് പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവർ പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്. അവർ കഴിവില്ലാത്തവരാണ്, അവരെ വിട്ട് കളഞ്ഞോളും, അവർക്ക് കഴിവില്ല, നമ്മുടെ കൂടെ ചേർത്തിട്ട് കാര്യമില്ല, അവരുടെ സമയം പാഴാക്കുകയാണ് എന്ന് പറയാം. പക്ഷെ ഞാൻ പലപ്പോഴും അവരെ എൻ്റെ കൂടെ നിർത്തി കെയർ കൊടുത്ത് അവരെ കൊണ്ടുവരുമ്പോൾ ഇന്ന് അവര് നല്ല കഴിവുള്ളവരാണ്. ഇന്ന് ഈ പറഞ്ഞ ആളുകൾ അവരെന്നെ കൂടെ നിർത്തി കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ അവർക്ക് കൊടുക്കുന്ന ആ ഫീല് നമ്മളെ അവരെ കൂടുതൽ അകറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ അവർ പൊട്ടയാണ്, അവർക്ക് കഴിവുകളുണ്ട്, ആ സമയത്ത് അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കൂടെ ചേർത്ത് നിർത്തി അവരെ കൊണ്ടുപോകാൻ പറ്റുമ്പോൾ അവർക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞ ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് മാറ്റേണ്ടത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഒരു അവർ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ ആ ബുദ്ധൻ ആ ശിഷ്യന്റെ അടുത്ത് പറഞ്ഞത് ഒരു കയ്യില് ചാണകം കൊണ്ടുവരാനാണ് പറഞ്ഞത്. ചാണകം കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അദ്ദേഹം മേടിക്കുന്നില്ല, അത് ചാണകം എടുത്ത് കൊണ്ടുവരൂ എനിക്ക് കൊണ്ടുവരാം. അത് എന്റെ ഉത്തരം ചോദിക്കുന്നത് പറയുന്നത് തെറി വിളിച്ചപ്പോ ഉത്തരം പറയുന്നത് എന്താണ് സാർ ഒന്നും ചെയ്യാതിരുന്നാലും ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് കുറച്ച് ചാണകം എടുത്തു കൊണ്ടുവരാനാണ്. അപ്പൊ അദ്ദേഹം ആ ശിഷ്യൻ ചാണകം എടുത്തു കൊണ്ടുവന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇത് കൊടുക്കുമ്പോ അദ്ദേഹം മേടിക്കുന്നില്ല. അപ്പൊ എന്താ ഗുരു ഇത് മേടിക്കാത്തതെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നത് ഇത് മേടിക്കാത്തോടത്തോളം കാലം അത് എന്റെ കയ്യിലില്ല. അദ്ദേഹം തെറി പറയാത്തോടത്തോളം, ഞാൻ അത് സ്വീകരിക്കാത്തോടത്തോളം കാലം, തെറി ഞാൻ സ്വീകരിക്കാത്തോടത്തോളം കാലം അത് എനിക്ക് ബാധിച്ചിട്ടില്ല, അത് ഞാൻ മേടിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ബാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് വളരെയധികം കറക്റ്റാണ്, നല്ലൊരു പോയിന്റ് ആയിരുന്നു സാറ് ക്ലാസ്. എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു ഷാജൻ സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാജൻ സാർ. ഹക്കീം സാർ. ഹായ് ഹക്കീം സാർ, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ. ഹായ്, കേക്കാം, പറഞ്ഞോ സാർ. ഹാപ്പി മോർണിംഗ് ടു. ഹാപ്പി മോർണിംഗ്. നമ്മള് ബി മാജിക്കിലെ ട്രെയിനർമാരെല്ലാരും ഒന്നിന് ഒന്ന് മികച്ചവരാണ് അവർ. അപ്പം ഓരോക്ക് ഓരോ ട്രെയിനറേയും സ്പെഷ്യാലിറ്റിയാണ് കണ്ടത്. ഇപ്പം ഓസ്റ്റിൻ സാറിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടതെന്ന് വെച്ചാല് ഒരു ട്രെയിനറുടെ ട്രെയിനിങ് പിന്നെ വിജയമാവുന്നു എന്ന് പറയുന്നത് ഒരു മൂന്ന് മേഖലകളിൽ പാർട്ടിസിപ്പൻസിന് മാറ്റം വരുത്താൻ ട്രെയിനർക്ക് കഴിയണം. അതായത് ആസ്ക് എന്ന് പറഞ്ഞത് ഒന്ന് ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരാൻ ചെയ്യണം, രണ്ട്
ട്രെയിനിങ്ങുകളുടെ സ്കില്ലില് മാറ്റം വരുത്താൻ കഴിയണം, മൂന്ന് നോളജിൽ മാറ്റം വരുത്താൻ കഴിയണം. ഈ മൂന്ന് ഏരിയയിലും ഇന്നത്തെ ക്ലാസ്സിലെ സാറ് 100% വിജയമാണെന്ന് ഞാൻ പറയും. കാരണം സാറിൻ്റെ അല്ല, ഞാൻ ഉള്ള് ഫീൽ ചെയ്തിട്ട് പറയുന്നതാണ്, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. അതായത് പിന്നെ സാർ എടുക്കുന്ന ക്ലാസ്സിൽ ഒരു പ്രാക്ടിക്കൽ ഒരു ആസ്പെക്റ്റ് ഉണ്ടാവും, നമ്മളെ ലൈഫിൽ മാറ്റേണ്ട കാര്യങ്ങൾ അത് വളരെ ക്ലിയർ ആയിട്ട് സാർ സാറിനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ലൈഫിൽ അത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആ ഒരു അർത്ഥത്തിൽ സാർ 100% വിജയമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും അതിൻ്റെ ഒരു അംബ്രല മെസ്സേജ് എന്ന് പറയുന്നത് ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി, അതന്നെയാണ്. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല തിരക്കുകളിലും പല ആൾക്കാരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ ഇടപഴകുന്നതാണ്. അപ്പം ആ സമയത്ത് നമ്മളുള്ള ഒരുപാട് ഗ്യാബേജുകൾ നമ്മുടെ സ്വീകരിക്കുകയും ആ ഗ്യാബേജുമായിട്ട് അത് പിന്നെ അത് ഗ്യാബേജ് ഇങ്ങനെ കൈമാറലാണ്, ഒരാൾക്ക് മറ്റൊരാൾക്കായിട്ട് ഇങ്ങനെ കൈമാറി കൈമാറി അത് മൊത്തം സമൂഹത്തിൽ ഒരു ഹെയ്റ്റ് ഒരു വെറുപ്പ് സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മൊത്തത്തിൽ മാറി അങ്ങനെ സമൂഹത്തിൽ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം സമൂഹം നന്നാണ്ടെങ്കിൽ പിന്നെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഒറ്റ വഴിയുള്ളൂ, സ്വയം നന്നാവുക. സ്വയം നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഗ്യാബേജുകളും ഇതൊക്കെ നമ്മളെ സ്വീകരിക്കാതെ നമ്മളത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ നന്നാവും, അതുപോലെ സമൂഹം നന്നാവും. താങ്ക് യു, താങ്ക് യു ടു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഓൾ. താങ്ക് യു ഹക്കീം സർ. ശ്രീഷ്ണ മാം. ഹായ് മാജിക് മോർണിംഗ്. സർ, ലാസ്റ്റ് വീക്ക് പറഞ്ഞ വേർഡ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് വെക്കാറുണ്ടായിരുന്നു, ബി ഇമ്പെക്കബിൾ. അപ്പം എന്തെങ്കിലും ഒരു ദേഷ്യം വരുമ്പം, അങ്ങനെ എന്തെങ്കിലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ക്ലാസ് ഓർക്കും. അപ്പം ഞാൻ ഓർത്തിരുന്നു, പക്ഷെ അതിൻ്റെ ആ ഒരു ശതമാനം കുറഞ്ഞിട്ടുണ്ട്. 100% ഇനി ഒരു 50% ആയിട്ടുണ്ട് ഇമ്പെക്കബിൾ ആവാൻ വേണ്ടിയിട്ട്. അതിനി കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇന്നത്തെ സെഷനിൽ സാറ് പറഞ്ഞു തന്നത് അത് ഞാൻ കുറെ ആയിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. എനിക്ക് അത് 100% ആയി വന്നിട്ടില്ല, പക്ഷെ ഞാൻ എടുക്കാറുണ്ട്. പണ്ടത്തെക്കാളും ഞാൻ മാറിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പേഴ്സണലി എടുത്ത് എനിക്ക് ആ വ്യക്തിനോട് ഭയങ്കര ദേഷ്യം തോന്നുമായിരുന്നു. പിന്നെ ഞാൻ അവരോട് മിണ്ടില്ലായിരുന്നു. എന്താണെങ്കിലും ഞാൻ പേഴ്സണലി എടുക്കും. പ്രൊഫഷണലി ഇപ്പൊ ഓഫീസിൽ നടക്കുന്ന ഒരു കാര്യം തന്നെ ആരെങ്കിലും ചീത്ത വിളിച്ചാലും പിന്നെ എനിക്ക് പിറ്റേ ദിവസം അവരോട് മിണ്ടാൻ തോന്നാറില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല, അത് അവിടെ കഴിഞ്ഞ് നെക്സ്റ്റ് കോമഡി തന്നെ അവരോട് ചിരിച്ച് ഇടപെടാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഇനി അത് കൂടുതൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റും തോന്നുന്നുണ്ട്. ഇനി താങ്ക് യു സർ, താങ്ക് യു ഫോർ ദി വേർഡ്സ്. താങ്ക് യു ശ്രീഷ്മ, താങ്ക്സ് എ ലോട്ട്. പിന്നെ ഡോണ്ട് വറി, മേക്ക് 1% ഇംപ്രൂവ്മെന്റ് എവറി ഡേ, ദാറ്റ്സ് മോർ ഇമ്പോർട്ടന്റ്. നമുക്ക് ഒറ്റയടിക്ക് 100% ആക്കാൻ പറ്റില്ല. സോ ഡോണ്ട് വറി അബൌട്ട് ദ പ്രോഗ്രസ്, ബട്ട് യു ക്യാൻ ഇംപ്രൂവ് എവറി ഡേ. നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. താങ്ക് യു ശ്രീഷ്മ. ഓക്കെ സർ, താങ്ക് യു. സാറേ, നല്ലൊരു ക്ലാസ് ആയിരുന്നു, എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. സാറ് സ്ത്രീകളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞല്ലോ, നല്ലത് സത്യാണ്. എന്റെ ഞാൻ പേഴ്സണലി ഞാൻ അങ്ങനെയാണ്, പെട്ടെന്ന് അങ്ങനെ മറക്ക പറഞ്ഞ. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് എന്തെങ്കിലും നമുക്ക് മോശമായിട്ടൊരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായാലും മനസ്സിൽ കിടക്കാറുണ്ട് എനിക്ക്. എന്നാ നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത ആളുകളാകുമ്പോൾ നമ്മൾ അത് അവരോടൊപ്പം അത്രയും ദേഷ്യം തോന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട ആളുകൾ പറയുമ്പോഴാണ് നമുക്ക് ആ ഇമോഷനിൽ വരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും സേഫ് സാർ ഒരു കാര്യം പറയണ്ടായി, മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ചൂട് ചായ പോലെയാണ് എന്ന്. നമുക്ക് എന്താണോ ഒരു ദിവസം, അതായത് ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ട ഒരു ക്ലാസ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ചൂട് ചായ പോലെ ഞാൻ ഇത് സ്വീകരിക്കുന്നു. എന്തായാലും സാറിന്റെ നല്ലൊരു ക്ലാസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. സുലൈമാൻ സാർ, എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? സുലൈമാൻ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി കോൺട്രാക്ടർ ആണ്. അപ്പൊ ഒരു 2019 എന്നെ ഒരാൾ പറ്റിച്ചു, 15 ലക്ഷം രൂപ തരാൻ ഉണ്ടായിരുന്നു. അപ്പോ അയാള് കൺസ്ട്രക്ഷനില് പൈസ തരാതെ അയാള് കേസിന് പോയ സമയത്ത് ഞാനൊരു 5 വർഷം, ഇത് 6ാമത്തെ വർഷം, ഞാൻ ഡെയിലി അയാളെ കാണും തോറും അയാൾക്കുള്ള വെറുപ്പ് ഇങ്ങനെ കൂടി 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 എന്നാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാൻ ആ വെറുപ്പ് കൊണ്ട് നടന്നിട്ട് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരുന്നു. എന്താ അയാൾക്ക് ബുദ്ധിമുട്ടില്ല, അയാളുടെ ഫ്രണ്ടിൽ കൂടെ ഫ്രീ ആയിട്ട് നടക്കുന്നു, പോകുന്നു, വരുന്നു,
അയാളെന്നെ നോക്കിയിട്ട് അവര് കളിയാക്കി ചിരിക്കും പോലെയൊക്കെ ഒരുപാട് ഫീലാണ്. അപ്പൊ അങ്ങനെ ആക്കുമ്പോൾ എനിക്ക് എന്റെ കറുപ്പ് കൂടി കൂടി വരുക. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മാസം മുമ്പ് എന്റെ സന്തോഷം സാർ ശരിക്കും ഈ ഒരു കാര്യം സാർ പറഞ്ഞാൽ എന്തിനാണ് കാര്യങ്ങളൊക്കെ പൈസ നടക്കുന്നത്, അയാളുടെ ഹാപ്പി നടക്കുന്നത്, കേസ് നടക്കേണ്ടി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഒന്നര മാസം മുമ്പ് ഞാൻ എന്റെ ആ മനസ്സിലുള്ള സംഭവം ഞാൻ അയാളെ മൈൻഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പ്രശ്നമാണ്. കാരണം അയാളെ ഞാൻ നോക്കുന്നില്ല, എനിക്കൊന്നും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് എനിക്കെന്താണ് അയാളെ കാണുമ്പോഴത്തേക്ക് വിഷയമായല്ല, പക്ഷെ എനിക്കെന്നാ വലിയൊരു ഭാരം, എനിക്ക് 50 കിലോ ഭാരം എന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചാണെന്നുള്ളത് ചെയ്യുന്നത്. ശരിക്കും ഈ ക്ലാസ്സോട് കൂടി ഞാൻ ആ കാര്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് കാര്യം. നമ്മൾ പറഞ്ഞ പോലെ വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നാല് അവർക്ക് സാർ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്, അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പക്ഷെ നമ്മൾ നശിച്ചില്ലാണ്ടാവും. അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കും. അപ്പൊ നമ്മൾ പക്ഷെ ഈ വെറുപ്പ് ഒഴിവാക്കി അവർക്ക് ക്ഷമിച്ച് ഫോർഗിവ്നെസ് കൊടുത്താൽ ചിലപ്പോ അവര് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഓൾമോസ്റ്റ് 6:30 കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ സെഷൻ വൈകിട്ട് ഇപ്പൊ ഞാനുള്ള സമയമായിട്ടുണ്ട്. ഒരുപാട് പേര് ഫീഡ്ബാക്ക് ആണെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഷെയർ ചെയ്ത് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൈബ് ഓഫ്ലൈൻ സോറി ഓൺലൈൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൺഡേ ആയിരുന്നു പ്രോഗ്രാം. അപ്പം ഇതില് വൈബിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക, ഇന്ന് ഈവനിങ് ആയിരിക്കും നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, അതന്നെ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സെഷൻ എടുത്ത ഓസ്റ്റിൻ സാറിനും അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ബി മാജിക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.